വെൽക്കം ടു മൂവി പ്രാൻ. നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ച മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് എം ജി ശ്രീകുമാർ. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം. സംഗീത കുടുംബത്തിൽ നിന്ന് ഒത്തിരി സംഭാവനകൾ നൽകിയ താരങ്ങളാണ് എം ജി ശ്രീകുമാറും സഹോദരൻ എം ജി രാധാകൃഷ്ണനും. ഒരാൾ സംഗീത സംവിധായകനായപ്പോൾ മറ്റേയാൾ ഗായകനായി. ചേട്ടൻ ഒരുക്കിയ സംഗീതത്തിൽ ശ്രീകുമാർ പാടിയിരുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളായിരുന്നു പലതും. ഇപ്പോഴും മലയാളികളുടെ പ്രിയപ്പെട്ട ലിസ്റ്റുകളിലുള്ള പാട്ടുകളാണ്. എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലും എല്ലാം നിറസാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിലെത്താറുള്ളത്. ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അടുത്തിടെ ലേഖ യൂട്യൂബിൽ സജീവമായതിൽ പിന്നെ നിരവധി ആരാധകരാണ് ലേഖയ്ക്കുള്ളത്. എം ജിക്കൊപ്പമുള്ള യാത്രാവിശേഷങ്ങളൊക്കെയും പങ്കിടാറുള്ള ലേഖ അടുത്തിടെ നടത്തിയ അമേരിക്കൻ യാത്രയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോഴത്തെ താരം പങ്കുവച്ചൊരു സ്റ്റാറ്റസ് ആണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അർത്ഥവത്തായ വരികൾ ആണ് ലേഖ പങ്കിട്ടത്. എന്റെ ജീവിതത്തിൽ ഒരാൾ തുടരാൻ വേണ്ടി ഇന്നുവരെയും അപേക്ഷിച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ തുടരുന്നതും പോകുന്നതും അവരുടെ തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അവർ തുടർന്നാൽ ഞാൻ അവർക്ക് ആ വില നൽകും. ഇനി തുടരാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ ആ തീരുമാനത്തെയും ഞാൻ ബഹുമാനിക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അവരെ ശല്യപ്പെടുത്തുകയില്ല എന്നാണ് ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ പറയുന്നത്. ഇതിന് പിന്നാലെ എം ജി ശ്രീകുമാറിനെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾ വേർപിരിയുകയാണോ? മുമ്പ് അമ്പിളി ദേവിയും ഇങ്ങനെയൊരു സ്റ്റാറ്റസ് ഇട്ടതാണ്, പിന്നാലെയാണ് ആദിത്യൻ ജയനുമായി വേർപിരിയുന്നതെന്ന് അറിയിച്ചത്. ഇനി നിങ്ങളും ഇങ്ങനെ പിരിയുകയാണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് ഈ വാർത്തകളുടെ താഴെ കമന്റുകളുമായി ചോദിച്ചിരിക്കുന്നത്. അതേസമയം ടോപ്പ് സിംഗറിന് പുറമെ എം ജി ശ്രീകുമാറും സ്റ്റേജ് ഷോകളിൽ സജീവമാണ്. പരിപാടികൾക്ക് പോകുമ്പോഴെല്ലാം ലേഖയും അദ്ദേഹം കൂടെ കൂടാറുണ്ട്. മാനേജറെ വെക്കാത്തയാളാണ് താനെന്നും അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യ എല്ലായിടത്തും കൊണ്ടുപോകുന്നതിനെ മറ്റുള്ളവർ എന്തിനാണ് ഈ മോശമായി കാണുന്നത്? പലരും എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നും എം ജി പറഞ്ഞിരുന്നു. വിമർശനങ്ങളൊന്നും ഞങ്ങൾ വകവെക്കാറില്ലെന്നും ലേഖയും എം ജിയും പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനലിലൂടെയായി ലേഖയും സജീവമാണ്. യാത്രകളും പാചക പരീക്ഷണങ്ങളും ജീവിതത്തിലെ മറ്റ് വിശേഷങ്ങളെക്കുറിച്ചുമെല്ലാം പറഞ്ഞാണ് ലേഖ എത്താറുള്ളത്. ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഏകിയും ലേഖ എത്താറുണ്ട്. ഇടയ്ക്ക് ടോപ്പ് സിംഗർ വേദിയിലേക്കും അവർ എത്തിയിരുന്നു. എം ജിയുടെ പിറന്നാൾ ദിനത്തിലായിരുന്നു ലേഖയും ആശംസയായി എത്തിയത്. അതേസമയം അടുത്തിടെ അമ്മയെക്കുറിച്ച് എം ജി പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു. വികാരഭരിതനായാണ് എം ജി ശ്രീകുമാർ സംസാരിച്ചത്. അമ്മയെക്കുറിച്ച് മത്സരാർത്ഥി പാടിയപ്പോഴായിരുന്നു അദ്ദേഹം അമ്മയെക്കുറിച്ച് വാചാലനായത്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മയെക്കുറിച്ച്. ജന്മം തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു നന്മ എന്ന് പറയുന്നത് മരിക്കുന്നതുവരെ ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കിയെന്ന് പറഞ്ഞ വികാരഭരിതനാവുകയായിരുന്നു എം ജി ശ്രീകുമാർ. ലേഖയ്ക്കും അമ്മയ്ക്കും ഒപ്പുള്ള ചിത്രങ്ങൾ LED വാളിൽ കാണിച്ചിരുന്നു. സംഗീത കുടുംബത്തിൽ ജനിച്ച എം ജി ശ്രീകുമാർ കുട്ടിക്കാലത്തെ തന്നെ പാട്ടിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചേട്ടനൊപ്പമായി കച്ചേരികളിലും അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു. ബാങ്ക് ജോലി കിട്ടിയപ്പോഴും എം ജി സംഗീതത്തെ കൂടെ കൂട്ടിയിരുന്നു. മോഹൻലാലിനായി പാടിയതോടെയാണ് എം ജിയുടെ കരിയർ മാറിമറിഞ്ഞത്. അടുത്ത സുഹൃത്തുക്കളായ ഇവരുടെ കൂട്ടുകെട്ട് ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കോളേജ് കാലം മുതലുള്ള സൗഹൃദം ഇരുവരും ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്തിടെ മോഹൻലാലിനൊപ്പമുള്ള ചിത്രവും താരം പങ്കുവച്ചിരുന്നു.